അപ്പം നമുക്ക് ഒരു നല്ലൊരു പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ പറയാം. ഓക്കെ, ട്രൈ ദിസ്. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ നോക്കാം. How is it? നല്ലൊരു വൈബ്. ഡിസംബർ തിന്നാൻ പറ്റൊരു ഐറ്റം. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ എങ്ങനെയുണ്ട് ഇത്? സോൾട്ട്, സൂപ്പ്, എല്ലാം കറക്റ്റ്. ക്രിസ്പി ആണോ? ക്രിസ്പി, സ്പൈസി. ഒരു മലയാളി സ്റ്റൈൽ, ഒരു മലയാളി മണമുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സവിത്. താങ്ക് യു ഫോർ ദ യുവർ ഒപ്പീനിയൻ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു. സവാള, പിന്നെ ഒരു രണ്ട് ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കടലപ്പൊടി. ഓക്കെ, ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇവിടെ. അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കടലപ്പൊടി ആഡ് ചെയ്യുക. കടലപ്പൊടി ആഡ് ചെയ്തിട്ടായിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടാം. ഓക്കെ, വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ വാച്ച് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ എന്നിട്ട് അത് നന്നായിട്ട് ഞങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം ഇതിൻ്റെ സവാളയുടെ നീര് ഇതിലോട്ട് നന്നായിട്ട് ഇറങ്ങണം എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല ഒരു പക്കോടെ ആവുകയുള്ളൂ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓക്കെ, ഇത് ശരിക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങൾ കടലപ്പൊടി ചേർക്കാം. ആകെ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കണം. ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർക്കാൻ പോവാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം. ഉടായി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ചൂടായി എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പപ്പടയുടെ മാവ് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പോർഷനായിട്ട് നമുക്കിതിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് അപ്പോൾ ഞങ്ങളെ പക്കവട ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ചെറിയ ഫ്ലെയിമിലാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഫ്ലെയിം കുറച്ച് കൂട്ടിയത് കൊണ്ട് ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പക്ഷേ ഓക്കെ ആണ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചെറിയ ഫ്ലെയിമിലാക്കാം. ഒരു നോർമൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് കുറച്ചിട്ട് ആ ഫ്ലെയിമിൽ കുറേ സമയം വേവിച്ചെടുക്കണം. എന്നാൽ നല്ല ക്രിസ്പിയും നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടാണെന്നാണ്. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ചായയോട് ഒന്നിച്ച് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.